തേജസ് ന്യൂസിലേക്ക് സ്വാഗതം ആൾ ന്യൂസ് സഹസ്ഥാപകൻ മുഹമ്മദ് സുബൈറിന് സുപ്രീം കോടതി എല്ലാ കേസുകളിലും ജാമ്യം അനുവദിച്ച നടപടി പ്രതികാര രാഷ്ട്രീയത്തിന്റെ മുഖത്ത് കിട്ടിയ അടിയാവുകയാണ് സംഘപരിവാര വിദ്വേഷ പരാമർശങ്ങൾ ലോക ശ്രദ്ധയിൽ കൊണ്ടുവന്ന മാധ്യമ പ്രവർത്തകരെ എങ്ങനെയും എന്നേക്കുമായി അഴിത്തുള്ളിൽ ആക്കിക്കളയാമെന്ന ഭരണകൂട ധാരണയാണ് കോടതി തിരുത്തിയത് ഒപ്പം കാപ്പന്റെ അനുഭവത്തെക്കുറിച്ച് ശക്തമായ ചർച്ച ഉയർത്തിക്കൊണ്ടുവരുവാനും മുഹമ്മദ് സുബൈറിന് യു പി പോലീസ് ചുമത്തിയ ഏഴു കേസുകളിലും ലഭിച്ച ജാമ്യം നിമിത്തമാവുമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് ബി ജെ പി വക്താവ് നൂപൂർ ശർമ്മ നടത്തിയ പ്രവാചക നീന്ത പുറത്തു കൊണ്ടുവന്നത് മാത്രമല്ല മുഹമ്മദ് സുബേറിനെ പരമ്പര കേസിൽപ്പെടുത്തി ജയിലിലടക്കാൻ യു പി പോലീസിനെ പ്രേരിപ്പിച്ചതെന്ന് വ്യക്തം സംഘപരിവാര കേന്ദ്രങ്ങൾ പ്രചരിപ്പിക്കുന്ന വിദ്വേഷ രാഷ്ട്രീയം കൈയോടെ പിടികൂടി ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കുന്ന രീതി ആൾ ന്യൂസും മുഹമ്മദ് സുബൈറും ഇന്നോ ഇന്നലെയോ തുടങ്ങിയതുമല്ല യതി നരസിംഹാനന്ദ് മഹന്ത് ബജ്രംഗ് മുനി ആനന്ദ് സ്വരൂപ് തുടങ്ങിയവരുടെ വിദ്വേഷ പ്രസംഗങ്ങൾ പുറത്തു കൊണ്ടുവന്നതും സുബേറും ആൾട്ടി ന്യൂസുമായിരുന്നു ആ വഴി പണ്ടേ സംഘപരിവാരത്തിന്റെ നോട്ടപ്പുള്ളിയാണ് സുബേർ സിദ്ധി കാപ്പനെ കുടുക്കിയതുപോലെ പറ്റിയ അവസരം പാർത്തിരിക്കുകയായിരുന്നു എന്ന് മാത്രം സിദ്ധി കാപ്പന്റെ മോചനം പല വാദങ്ങളും കൃത്രിമ തെളിവുകളും നിരത്തി നീട്ടിക്കൊണ്ടു പോവാൻ തീവ്രവാദ നിറം കൊടുക്കാൻ യു പി പോലീസിന് വേഗം സാധിച്ചു കാരണം കാപ്പനെക്കുറിച്ച് പോലീസ് പറയുന്നത് മാത്രമേ മാധ്യമങ്ങൾ ചർച്ചയാക്കിയിട്ടുള്ളൂ ഖത്രാസിലേക്കുള്ള യാത്രാമധ്യേ അറസ്റ്റ് ചെയ്യപ്പെട്ടതാണ് കാരണം മുഹമ്മദ് സുബേറിൻ്റെ കാര്യത്തിൽ അദ്ദേഹം എന്തു കുറ്റം ചെയ്തെന്നാണ് പോലീസ് പറയുന്നതെന്ന് പകൽ പോലെ വ്യക്തമാണ് ടൈംസ് നൗ ചാനലിൽ നൂബൂർ ശർമ്മ നടത്തിയ പ്രവാചക നിന്ദ തുറന്നുകാട്ടുക വഴി അന്തർദേശീയ സമൂഹത്തിന് മുന്നിൽ ബി ജെ പിയും മോദി സർക്കാരും കടുത്ത സമ്മർദ്ദത്തിൽ ആയതാണ് തുടർന്ന് ഹിന്ദുത്വവാദികൾ സുബേറിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് നടത്തിയ കാമ്പയിനെ തുടർന്ന് ഡൽഹി പോലീസ് രണ്ടായിരത്തി പതിനെട്ടിലെ ഒരു സ്റ്റീറ്റ് കേസ് കുത്തിപ്പൊക്കി അറസ്റ്റ് ചെയ്തതും അതിനു പുറമെ സമാനമായ ആറു കേസുകൾ യു പി പോലീസ് ചുമത്തുന്നതും നമ്മൾ കണ്ടതാണ് തുടർന്ന് അറസ്റ്റും ജയിൽവാസവും ഹനുമാൻ ഭക്ത് എന്ന വ്യാജ ഐ ഡി ഉടമ നൽകിയ പരാതിയിലാണ് ഡൽഹി പോലീസ് സുബൈറിനെ ആദ്യം അറസ്റ്റ് ചെയ്തത് വിവിധ മതവിഭാഗങ്ങൾ തമ്മിൽ ശത്രുത ഉണ്ടാക്കുന്ന നൂറ്റി അൻപത്തിമൂന്ന് എ മതനിന്ദ നടത്തിയതിനുള്ള ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് എ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയായിരുന്നു അറസ്റ്റ് എന്നാൽ ഭരണകൂടത്തിനെതിരായ വിമർശനം മതനിന്ദയാവില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഡൽഹി കോടതി തന്നെ സുബേറിന് ജാമ്യം അനുവദിച്ചതാണ് പക്ഷേ യു പി പോലീസ് സീതാപൂർ ലക്കിംപൂർ കേരി മുസഫർ നഗർ ഗാസിയാബാദ് ഹത്രാസ് ചന്തോളി എന്നിവിടങ്ങളിലെല്ലാം സമാനമായ കേസുകൾ സുബേറിനെതിരെ രജിസ്റ്റർ ചെയ്യുകയായിരുന്നു ഇതിലൂടെ മലയാളി മാധ്യമ പ്രവർത്തകൻ സിദ്ദിഖാപ്പനെ എന്ന പോലെ മുഹമ്മദ് സുബേറിനെയും എന്നുമായി യു പി പോലീസിന്റെ ചങ്ങലയിൽ കുരുക്കിയിടാമെന്ന് മുൻധാരണയിലുള്ള വാദങ്ങൾ യോഗി സർക്കാരിൻ്റെ അഭിഭാഷക സുപ്രീം കോടതിയിൽ ഉയർത്തുകയായിരുന്നു പക്ഷേ അതെല്ലാം ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് മുനയൊടിച്ച് നിലത്തിടുകയും ചെയ്തു സുബേർ ഭാവിയിൽ ട്വീറ്റ് ഒന്നും ചെയ്യരുതെന്ന ഉപാധി വെക്കണമെന്നായിരുന്നു യു പി സർക്കാരിൻ്റെ അഭിഭാഷകയുടെ ഒരു വാദം എന്നാൽ ഒരു മാധ്യമപ്രവർത്തകൻ എഴുതരുതെന്ന് തങ്ങൾ എങ്ങനെ പറയുമെന്നായിരുന്നു കോടതിയുടെ മറു ചോദ്യം ഒരു വക്കീലിനോട് നിങ്ങൾ ഇനി കേസ് വാദിക്കരുതെന്ന് പറയും പോലെയല്ലേ അതെന്നായിരുന്നു കോടതിയുടെ ചോദ്യം നിയമത്തിനെതിരെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹം അതിന് മറുപടി പറയേണ്ടി വരും അല്ലാതെ ഒരാൾ സംസാരിക്കരുതെന്ന് മുൻകൂർ ഉത്തരവ് പുറപ്പെടുവിക്കാൻ എങ്ങനെയാണ് സാധിക്കുക എന്നാണ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ചോദിച്ചത് പല കേസുകളെടുത്ത് ക്രിമിനൽ നടപടികൾക്ക് വിധേയനാക്കി ഒരു വസ്തുതാ പരിശോധകനെ നിശബ്ദനാക്കുന്നതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ് ഇതെന്നായിരുന്നു സുബൈറിന്റെ അഭിഭാഷകൻ വൃന്ദ ഗ്രോവർ ബോധിപ്പിച്ചത് വിദേശ ഫണ്ടിന്റെ കാര്യം യു പി അഭിഭാഷക ചൂണ്ടിക്കാട്ടിയപ്പോൾ അതും ഡൽഹി പോലീസ് അന്വേഷിച്ചതാണെന്നായിരുന്നു കോടതിയുടെ മറുപടി മാത്രമല്ല ട്വീറ്റുകളുടെ പേരിൽ സുബൈറിനെതിരെ ഭാവിയിൽ രജിസ്റ്റർ ചെയ്തേക്കാവുന്ന എല്ലാ കേസുകൾക്കും ജാമ്യം ബാധകമായിരിക്കുമെന്നും കോടതി ഉത്തരവിൽ വ്യക്തമാക്കി യു പി പോലീസ് രജിസ്റ്റർ ചെയ്ത മുഴുവൻ കേസുകളും ഡൽഹി പോലീസ് സ്പെഷ്യൽ സെല്ലിന് കൈമാറണമെന്ന് പറഞ്ഞ കോടതി സുബൈറിന്റെ കേസ് അന്വേഷിക്കാൻ യു പി പോലീസ് രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തെ പിരിച്ചുവിടാനും ഉത്തരവിട്ടു നീതിക്കൊപ്പം നീതി വീടമെന്ന ജനകീയ അഭിപ്രായം ഉയർത്താൻ കോടതി വിധിക്ക് സാധിച്ചിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ